ഫൈനൽ ടാലി ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയിൽ സീറ്റുകൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം. വരട്ടെ, ഹെലികോപ്റ്ററിൽ വരുന്നു. 17 യു ഡി എഫ്, 3 എൽ ഡി എഫ്, NDA ഒരിടത്തുമില്ല. ഇത് ഇപ്പോൾ ആര് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ ഫിഗർ കാണുന്നത്. നമുക്ക് അവസാനമായി നോക്കാം മണ്ഡലങ്ങളിലൂടെ ഒന്നുകൂടി. വന്നു കഴിഞ്ഞു യു ഡി എഫിന് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, തൃശൂർ, ആലത്തൂർ, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് മണ്ഡലങ്ങൾ യു ഡി എഫിന് എന്ന് ഈ സർവേ പറഞ്ഞപ്പോ. എൽ ഡി എഫ് കണ്ണൂർ, വടകര, പാലക്കാട്, ഈ 3 മണ്ഡലങ്ങൾ എൽ ഡി എഫിന്. ഇതാണ് ഈ സർവേയുടെ ആകെത്തുക. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ പ്രൊജക്ട് ചെയ്യുന്നു. എൽ ഡി എഫിന് 3 യു ഡി എഫിന് 17 പ്രേക്ഷകർ ഇപ്പോൾ കണ്ട ഈ ടാലി പോലെ. അഭിലാഷ്, തീർന്നില്ല. ഇത് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചുള്ളതാണ്. പി മാർക്ക് പറയുന്ന ഒരു കാര്യം, ഈ അഭിപ്രായ സർവേ ഏജൻസി പറയുന്ന ഒരു കാര്യം, +3, അതായത് 3% അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അപ്പോൾ 3% വരെയും വ്യത്യാസത്തിലുള്ളത്, 3% താഴെ വ്യത്യാസത്തിലുള്ളത് എങ്ങോട്ട് വേണമെങ്കിൽ മാറാം. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ റേഞ്ച് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ശരി, 3% എറർ മാർജിൻ പരിഗണിച്ചാൽ ഫലം എങ്ങനെയാകും നോക്കാം. ദാ ഇങ്ങനെയാവും എന്ന് പറയുന്നു. 15 മുതൽ 18 വരെ സീറ്റുകൾ യു ഡി എഫ് നേടാം. 1 മുതൽ 5 വരെ എൽ ഡി എഫ് നേടാം. NDAക്ക് 0 മുതൽ 1 വരെ. അതായത് 0 മുതൽ 1 വരെ എന്ന് പറയുന്നത് തൃശ്ശൂര് 3% വ്യത്യാസത്തിൽ മാത്രമാണ് അവർ പിറകിൽ നിൽക്കുന്നത്. യെസ്, സ്റ്റിൽ ദിവസങ്ങളുണ്ട്. ഇനിയും വോട്ടർമാരോട് അവരുടെ പ്രിഫറൻസ് മാറ്റാം. അവസാന നിമിഷം തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട്, സ്വിംഗ് വോട്ടേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും മറ്റ് പല വിഷയങ്ങൾ ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം. ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കും. തീർച്ചയായും ഇതിനെ ഒരു അഭിപ്രായ സർവേ ആയി മാത്രം കരുതുക എന്നൊരു വാർണിംഗ് കൂടെ കൊടുത്തേക്കാം. സൂചന മാത്രം. നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട് അഭിലാഷ്. നാഷണൽ ടാലി. ഇന്ത്യ ആര് ഭരിക്കും? ഇതാ സ്ക്രീനിൽ. NDA 360 മുതൽ 390 സീറ്റ് വരെ നേടാം. ഇന്ത്യ മുന്നണി 125 മുതൽ 145 വരെ, മറ്റുള്ളവർ 25 മുതൽ 40 വരെ. അതായത് 390 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിയെ മറികടന്ന് NDA നേടാമെന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയുടെ ആകർഷണം. 7 ഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് April 19 തുടങ്ങുകയുള്ളൂ. June 1 സമയമുണ്ട്. രാജ്യത്തിന്റെ മനസ്സ് മാറാം, ജനങ്ങളുടെ മനസ്സ് മാറാം, പ്രിഫറൻസുകൾ മാറാം, എന്തും സംഭവിക്കാം. ഇത് ജനാധിപത്യമാണ്, ഇതൊരു സാമ്പിൾ സർവേ മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ അവസാനിപ്പിക്കാം. എല്ലാവരും വോട്ട് ചെയ്യുക. യെസ്, ജനാധിപത്യത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കലാണ് ഏറ്റവും പരമമായ കർത്തവ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ പ്രോഗ്രാം.